ധ്യാനത്തിനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ നമുക്കൊരുക്കാം ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ ഉണക്കാം നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ നല്ല ദാനങ്ങളുടെയും ദാതാവായ ദൈവമേ സ്വർഗീയ പിതാവേ നീ ഞങ്ങൾക്ക് നൽകിയ ദൈവവചനത്തിനായി നന്ദിയോടുകൂടെ സ്തോത്രം ഈ ആരാധനയുടെ മധ്യത്തെങ്കിൽ അരുമനാഥൻ ഞങ്ങൾക്ക് നൽകിയ ദൈവവചനവുമായി നിൻ്റെ അടുക്കളേക്ക് ഞങ്ങൾ വരുന്നു ഹോശാനയുടെ പിറന്നാളിനെ ആഘോഷിപ്പാനായി വന്നു ചേർന്നിരിക്കുന്ന നിൻ്റെ ജനത്തെ നീ വാഴ്ത്തണമേ കൃതാവി ഈ ദിനത്തിൽ നിൻ്റെ വചനവുമായി ഞങ്ങൾ നിൻ്റെ അടുക്കിലേക്ക് അടുത്തു വരുന്നു ഏതാത്മാവിനാൽ വചനം എഴുതപ്പെട്ടോ ഓ ആത്മാവ് വചനം പങ്കുവയ്ക്കുന്ന ബലഹീനനാടിയനോടും കേൾക്കുന്ന നിൻ്റെ ജനത്തോടും കൂടെ വ്യാപരിച്ചു കൊണ്ടിരിക്കണമേ നിൻ്റെ പരിശുദ്ധാത്മാവിനെ രുചിച്ചറിയുവാൻ കൃപ തരണമേ മശിഹായുടെ തിരുനാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകേണമേ ലോകമെങ്ങുമുള്ള ക്രൈസ്തവ സഭ ഇന്ന് ഹൊസാനയുടെ പെരുന്നാളിനെ ആഘോഷിക്കുകയാണ് ദ ട്രയംഫൻറ്റ് എൻട്രി ഓഫ് ജീസസ് ഇൻ ടു ദ ജെറൂസലേം ടെമ്പിൾ ഇന്ന് ചിന്തിക്കുന്നതായ വിഷയം ക്രൈസ്റ്റ് ദ ലോഡ് ഓഫ് പീസ് എന്നുള്ളതാണ് സമാധാനത്തിൻ്റെ പ്രഭുവായ ക്രിസ്തു ജന്മസ്ഥലമെന്നോ പാർക്കുന്ന ഇടമൊന്നോ ഒന്നും കൈമുതലില്ലാത്ത നസ്രയത്തിലെ തച്ചൻ്റെ മകൻ രാജകീയമായി എരുസലേമിലേക്ക് പ്രവേശിക്കുന്നതായ സുദിനം ദൈവത്തോടുള്ള സമത്വം മുറുക പിടിക്കാതെ എടുത്ത നസ്രത്തിലെ ദരിദ്ര രാജാവിനെ തിരിച്ചറിഞ്ഞ ദൈവജനം ഹൊശാന എന്നാർത്ത് വിളിക്കുന്ന സുന്ദരദിനം സഹരിയാ പ്രവചനത്തിലെ പ്രവചനങ്ങളുടെ നിവൃത്തിയായി നീതിമാൻ നീതിക്ക് വേണ്ടി യാത്ര തുടങ്ങുന്ന പെരുന്നാൾ കുഞ്ഞുങ്ങളെന്നോ യുവതി യുവാക്കളെന്നോ മാതാപിതാക്കളെന്നോ വ്യത്യാസമന്യേ എല്ലാവരും ഒരുപോലെ ഹോസനായ നാർത്തു വിളിക്കുന്ന സുന്ദരമായ പെരുന്നാൾ ഇന്ന് നവായിച്ചതായ ഏവൻ ഗിയോൻവേദഭ ഭാഗത്തിൽ നിന്ന് വിശുദ്ധ മർക്കോസ് വിശേഷം പതിനൊന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങളിലൂടെ ഈ സംഭവം നാം വായിച്ച് കേൾക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനേഴിൽ ഈ പെസഹായുടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഇന്നിൻ്റെ മക്കൾക്ക് ദൈവം നൽകുന്ന ചില ആലോചനകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ശ്രമിക്കുകയാണ് ഹോശാനയുടെ പെരുന്നാൾ ജനത്തിന് ഒരു വലിയ ആഘോഷമായിരുന്നു എന്നാൽ തൻ്റെ ശിഷ്യന്മാർക്ക് അതൊരു വലിയ നിയോഗമായിരുന്നു ഫോർ ദ ക്രൗഡ് ഇറ്റ് ഈസ് എ സെലിബ്രേഷൻ ബട്ട് ഫോർ ദ ഡിസൈപ്പിൾസ് ഇറ്റ് ഈസ് എ ഡിവൈൻ റെസ്പോൺസിബിലിറ്റി ഇന്ന് നാം ജീവിക്കുന്നതായ ലോകം സെലിബ്രേഷൻ്റെ ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത് എന്തും ഏതും നാം സെലിബ്രേറ്റ് ചെയ്യുകയാണ് അതിനുവേണ്ടി ഏതറ്റം വരെ പോകുവാനും നമുക്ക് യാതൊരു മടിയുമില്ല ഇവിടെ ഇതാ എരുസലേമിലെ ദൈവജനം ഒരു വലിയ ആഘോഷത്തിൽ പങ്കുചേരുകയാണ് അവർ ആഗ്രഹിച്ചിരുന്നതായ മസ്ഹ രാജാതിരാജാവായി കഴുതക്കുട്ടിമേൽ കയറി എരുസലേം ദേവാലയത്തിലേക്ക് വരുന്നു എന്നറിയുമ്പോൾ ദൈവജനം പൂക്കൾ വാരി വിതറി മരക്കൊമ്പുകൾ വിതറി തങ്ങളുടെ പുറം കുപ്പായങ്ങൾ വിരിച്ച് ആഘോഷത്തോടുകൂടെ അന്നത്തെ സംസ്കാരത്തിൽ നിലനിന്നിരുന്നതായ എല്ലാവിധമായ ആഘോഷത്തിൻ്റെ പ്രൗഢിയോടുകൂടെ ഈ രാജാവിനെ എരുസലേമിലേക്ക് സ്വീകരിക്കുന്നതായ സുന്ദരസ്വദന ബ് ഫോർ ഹിസ് ഡിസൈപ്പിൾസ് നാം ഇവിടെ കാണുന്നത് ഇറ്റ് ഈസ് എ ഡിവൈൻ റെസ്പോൺസിബിലിറ്റി യേശു തൻ്റെ ശിഷ്യന്മാരോട് വളരെ വ്യക്തമായി സംസാരിക്കുകയാണ് എനിക്ക് യാത്ര ചെയ്യുവാൻ്റെ കവണം ഇന്നടത്ത് കെട്ടിയിട്ടിരിക്കുന്ന കഴുതക്കുട്ടിയെ നിങ്ങൾ അഴിച്ചു കൊണ്ടുവരണം ഈ രാജകീയമായ പ്രവേശനത്തിന് എന്തെല്ലാം ചെയ്യണം എപ്പോൾ ചെയ്യണം എങ്ങനെ ചെയ്യണമെന്നെല്ലാം വളരെ വ്യക്തമായി യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ നിയോഗിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫോർ ദ ക്രൗഡ് ഇറ്റ് ഈസ് ദ സെലിബ്രേഷൻ ബട്ട് ഫോർ ദ ഡിസൈബിൾസ് ഇറ്റ് ഈസ് എ ഡിവൈൻ റെസ്പോൺസിബിലിറ്റി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രയേലിൻ്റെ രാജാവായി അവർ പ്രതീക്ഷിച്ചിരുന്നതായി മസ്ിഹായെ സ്വീകരിപ്പാനായി ദൈവജനം ഹൊസന ഹൊസന രക്ഷിക്കണമേ രക്ഷിക്കണമേ എന്ന് വിളിച്ച് പറയുന്നെങ്കിൽ രണ്ടായിരത്തി പതിനേഴിൽ ഹൊസന ആഘോഷിക്കുന്നതായ പ്രിയ ദൈവജനമേ നമ്മുടെ വലിയ ഉത്തരവാദിത്വം എന്തെന്ന് ചോദിച്ചാൽ അവൻ രാജാതിരാജാവായി വീണ്ടും വരുവാൻ സമയം ഏറ്റവും അടുത്തിരിക്കുന്നു കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ ഈ ലോകത്തെ നാം ദർശിച്ചു കൊണ്ടിരിക്കുകയാണ് അവൻ്റെ വരവ്യസന്ന ഏറ്റവും ആസന്നമായി തിരുവാൻ്റെ ഖവണ്ണം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ ഉത്തരവാദിത്വങ്ങൾ വളരെ വിശ്വസ്തയോടുകൂടെ ഞാനും നിങ്ങളും നിർവഹിക്കണം സർവജനത്തോടും പ്രഘോഷിപ്പാനായി നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ദിവ്യ വചനം അത് ഈ ലോകത്തോട് പ്രഘോഷിക്കുവാനുള്ള വലിയ സുവിശേഷ ദൗത്യം ആഘോഷങ്ങളുടെ ഇടയിൽ നാം മറന്നു പോകുവാനായിട്ട് ഇടയായി തീരരുത് പ്രിയമുള്ളവരെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇരിശിലെയും പട്ടണത്തിലെ ദൈവജനം യേശു ക്രിസ്തുവിനെ അവരുടെ മസീഹായി ദേവാലയത്തിലെ കയറി വരുവാൻ്റെവണ്ണം ശിഷ്യന്മാർ അവരുടേതായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നത് പോലെ ഇന്ന് ജീവിക്കുന്ന ഞാനും നിങ്ങളും ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനായി നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായി ഉത്തരവാദിത്വങ്ങൾ വിശ്വസ്തയോടുകൂടെ നിർവഹിക്കാൻ തൊക്കെ വണ്ണം ഇടയായി എന്ന് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുകയാണ് രണ്ടാമതായിട്ട് ഈ വേദഭാഗം നമുക്ക് നൽകുന്നതായ ചിന്ത ചിൽഡ്രൻ വെയർ ദ മെയിൻ അട്രാക്ഷൻ ഫോർ ദാറ്റ് ഹോസാന നമുക്കറിയാം ഇത് വായിച്ചതായ വേദഭാഗങ്ങളിലൊക്കെ ആരാധനകളിലൊക്കെ പറഞ്ഞത് കുട്ടികൾ ആർത്ത് വിളിക്കുകയാണ് ബാലന്മാർ ആഘോഷത്തോടുകൂടെ കർത്താവിനെ വരവേൽക്കുന്നതായിട്ട് നാം അവിടെ വായിക്കുന്നുണ്ട് എന്നാൽ വിശുദ്ധ മത്തായ ദിവസത്തിന് ശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം വായിക്കുമ്പോൾ ഹോസന്ന എന്ന ദേവാലയത്തിൽ ആർക്കുന്ന ബാലന്മാരെ കണ്ടപ്പോൾ പള്ളിപ്രമാണികളും പരീഷന്മാരും ന്യായാധിപന്മാരും നീരസപ്പെട്ടു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് ചിൽഡ്രൻ വെയർ ദ മെയിൻ അട്രാക്ഷൻ ഫോർ ദാറ്റ് ഹൊസന ബട്ട് ടുഡേ ചിൽഡ്രൻ ആർ മിസ്സിംഗ് ഇൻ അവർ സെലിബ്രേഷൻ ഞാൻ വളരെ ഇത് പറയുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് സഭ ഹൊസാനയുടെ പെരുന്നാളിനെ ആഘോഷിക്കുമ്പോൾ ഭാവിയുടെ വാഗ്ദാനങ്ങളായ തലമുറയുടെ വാഗ്ദാനങ്ങളായ ബാലന്മാർ ഹോസന്ന ഹൊസന്ന എന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോൾ പള്ളിപ്രമാണികളും ന്യായാധിപന്മാരും ഭരണാധികരും ഉള്ളിൽ നീരസപ്പെടുകയാണ് ഇന്ന് ആരും നീരസപ്പെടേണ്ട കാര്യമില്ല വേർ ഈസ് അവർ ചിൽഡ്രൺ അറുന്നൂറ്റി എൺപത് കുടുംബങ്ങളുള്ള എരിസലെയും ഇടവകയിലെ ഹോസാനയുടെ ആഘോഷത്തിനായി ഒരുപക്ഷെ തലഞ്ഞതച്ചവരുടെ എണ്ണം വളരെയധികം ഉണ്ടായിരിക്കാം വേറീസ് അവർ ചിൽഡ്രൺ വേറീസ് അവർ ചിൽഡ്രൺ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിക്കണം നൂറുകണക്കിന് ബാലകന്മാരുള്ള ഇടവുകയിലെ കുഞ്ഞുങ്ങൾ എവിടെ ഇതിനാരാണ് ഉത്തരവാദി ഞാൻ ആരെയും ബ്ലെയിം ചെയ്യുകയില്ല ഞാനും സാമച്ചനും നിങ്ങൾ ഓരോരുത്തരും നമ്മളെല്ലാവരും ഒരുമിച്ച് ചിന്തിക്കേണ്ടതായ വലിയൊരു ചിന്തയാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ബാലന്മാർ ആർത്ത് വിളിക്കുമ്പോൾ ഈ ദേശം ഭയപ്പെടുകയാണ് ഭരണാധികാരികൾ ഭയപ്പെടുകയാണ് ഇതെന്തായിത്തീരും ഭാവി എന്തായിത്തീരും ഭാരപ്പെടുകയാണ് ഇന്നെന്തിന് ഭാരപ്പെടണം നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് അവർ മിസ്സിംഗ് ആണ് ഇന്നലെ നൂറ്റി എൺപത്തി കുഞ്ഞുങ്ങൾ പങ്കെടുത്ത മനോഹരമായ വി ഒക്കെ നടന്നു ിനുഞ്ഞാന്ന് ഡെഡിക്കേഷനായിരുന്നു ഈ ഡെഡിക്കേഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ജോയൽ എന്ന് പറയുന്ന ഡയറക്ടർ ഈ കുഞ്ഞുങ്ങളോട് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അവസാനം ചോദിച്ചു നിങ്ങളിൽ ക്രമമായി ദൈവവചനം വായിക്കുന്ന എത്ര പേരുണ്ട് കൈവൊക്കാൻ പറഞ്ഞു പിള്ള മനസ്സിൽ കള്ളമില്ലെന്നറിയാമല്ലോ ഞാൻ പറയട്ടെ ഒരു പത്ത് പേരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഏഴ് കുഞ്ഞുങ്ങളാണ് അവിടെ കൈവൊക്കിയത് എളുംകുളം ജെറുസലേം ഇടവക നമുക്ക് മനോഹരമായ ദേവാലയമുണ്ട് ഓഡിയോ സിസ്റ്റമുണ്ട് വീഡിയോ സിസ്റ്റമുണ്ട് ഇടവരക്കാട് മിഷനുണ്ട് പാലിയേറ്റീവ് ഉണ്ട് എല്ലാം എല്ലാം ഉണ്ട് അഭിമാനമുണ്ട് ദൈവവചനം വായിക്കുന്ന ക്രമമായി വായിക്കുന്ന വായിക്കുന്നില്ല ക്രമമായി വായിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് ഇത് ആരുടെ ഉത്തരവാദിത്വമാണ് മാതാപിതാക്കൾക്ക് ഇത് ശ്രദ്ധിപ്പാനായിട്ടൊന്ന് സമയമുണ്ടോ പ്രിയമുള്ളവരെ വളരെ സീരിയസ് ആയി ഇന്ന് ആരാധനയിൽ നാം പങ്കെടുക്കണം ആഘോഷമെങ്കിൽ ദൈവമക്കൾക്ക് ഇത് ഡിവൈൻ റെസ്പോൺസിബിലിറ്റിയുടെ ഒരാഘോഷമാണ് അന്ന് കുഞ്ഞുങ്ങൾ ആർത്ത് വിളിച്ചെങ്കിൽ ഇന്ന് കുഞ്ഞുങ്ങൾ എവിടെയെന്നുള്ള ചോദ്യം വളരെ ശ്രദ്ധേയമാണ് മൂന്ന് ഹൊസന ഈസ് എ ഫെസ്റ്റിവൽ ഓഫ് വേൾഡ്ലി ഡിറ്റാച്ച്മെൻറ്റ് ഹൊസന എന്ന് പറയുന്നത് വിട്ടുപിരിയലിൻ്റെ ഒരു വലിയ ആഘോഷമാണ് കാനാവിലെ കല്യാണ വിരുന്നിൽ വെള്ളത്തെ വീഞ്ഞാക്കിയവൻ വിജയശ്രീ ലാളിതനായി അതിഭയങ്കരമായ അതിശയങ്ങളിലൂടെ അത്ഭുതങ്ങളിലൂടെ കാനാവിൽ നിന്ന് കാൽവറിയിലേക്ക് യാത്ര ചെയ്യുകയാണ് ഈ കാൽവറിയിലേക്കുള്ള യാത്രയുടെ മധ്യത്തിങ്കിൽ ഏറ്റവും പ്രധാനമായൊരു സംഭവമാണ് ഇന്ന് നടക്കുന്നത് ഹൊസാനയുടെ പെരുന്നാൾ ഇസ്രേജനം ഒന്നടങ്കം ഹൊസാന ഹൊസാന നീ ഞങ്ങളുടെ രാജാവാണ് ചകിരിയാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്ന പ്രവചനങ്ങളുടെ നിവൃത്തിയായി ഞങ്ങളെ രക്ഷിപ്പാനായി വന്നവനാണ് നീ എന്നുള്ള ആ വലിയ ആവേശത്തോടുകൂടെ യേശു ക്രിസ്തുവിനെ ദേവാലയത്തിലേക്ക് സ്വീകരിക്കുകയാണ് എന്നാൽ എല്ലാം അനുകൂല സാഹചര്യമാണ് കാരണം ആ പട്ടണത്തിലുള്ളവരെല്ലാം ഒന്നേ പറയുന്നുള്ളൂ യേശുവേ ഹോശാന ഹോശാന വളരെ അനുകൂലമായ സാഹചര്യം തനിക്ക് സംരക്ഷണ വലിയ ശിക്ഷിച്ചുകൊണ്ട് പന്ത്രണ്ട് ശിഷ്യന്മാർ എല്ലാം എല്ലാമായി യേശു എരിച്ചേമിലേക്ക് പ്രവേശിക്കുന്നു എന്ന് വരികിലും ആ വലിയ അനുകൂല സാഹചര്യങ്ങളെയും സംരക്ഷണത്തിൻ്റെ വലയങ്ങളെയും എല്ലാം വേണ്ട എന്ന് വെച്ചുകൊണ്ട് ദൈവത്തോടുള്ള സമത്വം മുറുക പിടിക്കാതെ ഭൂമിയിലേക്ക് അവതരിച്ച നസറേന യേശു ആകാശത്തെ നക്ഷത്രങ്ങൾ കൊണ്ട് മനോഹരമാക്കിയ തമ്പുരാൻ്റെ മകൻ ഈ ഹോശാനയുടെ പെരുന്നാളിൽ ഇതാ കൽവറിയിലേക്ക് ഗോൽഖതായിയിലേക്ക് പോകുവാൻ്റെ ഒക്കെ ഈ ലോകത്തിലെല്ലാം ഉപേക്ഷിക്കുന്ന ഒരു ഡിറ്റാച്ച്മെൻറ്റ് നാം ഇവിടെ ദർശിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ ഹൊസ്റ്റാന ആഘോഷിക്കുമ്പോൾ പ്രിയമുള്ളവരെ ദൈവരാജ്യത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കുവാനായി തീരുമാനിക്കുന്ന ഒരു ദിവസമായി ഈ ദിവസം രൂപാന്തരപ്പെടണം വിട്ടുപിരിയലുകളുടെ ഒരു വലിയ ആഘോഷമായി ഇത് തീരണം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മാർച്ച് മാസം പതിനെട്ടാം തീയതി അസീസിയിലെ മനോഹരമായ ഒരു ഭവനത്തിൽ ജീവിച്ചിരുന്നതായ ക്ലാര എന്നൊരു പെൺകുട്ടിയെക്കുറിച്ച് പ്രകാരം വായിച്ചിട്ടുണ്ട് ക്ലാര എന്ന പെൺകുട്ടി സുന്ദരിയാണ് ക്ലാര എന്ന പെൺകുട്ടി മിടുക്കിയാണ് സമ്പന്നയാണ് എല്ലാവരും അറിയപ്പെടുന്ന ഒരു കൊച്ചു പെൺകുട്ടി രണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് മാർച്ച് പതിനെട്ടാം തീയതി നടന്ന ഹോശാന ആരാധനയിൽ പങ്കെടുക്കുവാൻ അവർ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ അവളുടെ ജീവിതത്തിൽ അവൾക്കുള്ള സ്വർണ്ണാഭരണങ്ങളും വർജ വർ വജ്രാഭരണങ്ങളെല്ലാം അവളെടുത്ത് തണിയുവാനായിട്ട് തുടങ്ങി മാതാപിതാക്കൾ ഇത് ശ്രദ്ധിച്ചു ഈ പെൺകുട്ടി എന്താ കാണിക്കുന്നത് അവൾക്കുള്ള സ്വർണ്ണാഭരണങ്ങളെല്ലാം മുത്തുമാലകളുമെല്ലാം വിലയേറിയവതെല്ലാം അവൾ അണിയുകയാണ് സുന്ദരമായ പട്ടുവസ്ത്രങ്ങൾ തണിയുകയാണ് മാതാപിതാക്കൾ ദേവാലയത്തിൽ പോകാനല്ലേ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ക്ലാരി എന്ന പെൺകുട്ടി അവളുടെ കയ്യിലൊരു കൊച്ചു പൊതി കൂടെ കയ്യിലുണ്ടായിരുന്നു അവൾ ദേവാലയത്തിൽ ചെന്ന് ഹൊശാനയുടെ ആരാധനയൊക്കെ കഴിഞ്ഞപ്പോൾ അവൾ അവളുടെ കഴുത്തിൽ അണിഞ്ഞിരുന്ന സ്വർണ്ണാഭരണങ്ങളും അവളുടേതായിട്ടുള്ള എല്ലാം എല്ലാം അവൾ ഊരി വികാരിയച്ചൻ്റെ കയ്യിലേക്ക് കൊടുത്തു അവൾ പറഞ്ഞു ഒന്നുമില്ലാത്തവനായി ഗോൽഗോഥായിലേക്ക് നടന്നു കയറിയ തമ്പുരാനെ പോലെ ഞാൻ ഇനി എൻ്റെ അച്ഛമുള്ള സമയം ദൈവത്തിനു വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അവടെ കരങ്ങളിൽ സൂക്ഷിച്ചിരുന്ന പരിവരുത്തതായ ചില വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് അവൾ ആ അവൾ അറിയപ്പെടുന്നത് അസീസിയിലെ ദരിദ്ര സഹോദരി എന്നാണ് ക്ലാര എന്ന പെൺകുട്ടി ലോകമറിയപ്പെടുന്ന അസീസിയിലെ ദരിദ്ര സഹോദരിയായി ദൈവരാജ്യത്തിൻ്റെ നിർമ്മിതിയിൽ പങ്കാളികളായി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ ദൈവരാജ്യത്തിന് വേണ്ടി ചിലതൊക്കെ വിടുന്നതായൊരു പെരുന്നാളായി ദൈവരാജ്യത്തിന് വേണ്ടി ചിലതൊക്കെ ഉപേക്ഷിക്കുന്ന ഒരു പെരുന്നാളായി ഹൊസ്നയുടെ പെരുന്നാളിനെ ആഘോഷിപ്പാൻ നമുക്ക് സാധിക്കണം മൂന്ന് കാര്യങ്ങളാണ് ഈ വേദഭാഗത്തിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരുവാനായിട്ട് ശ്രമിച്ചത് ലോകത്തിന് ഇതൊരാഘോഷമെങ്കിൽ ദൈവജനത്തിന് ഇത് ഡിവൈൻ റെസ്പോൺസിബിലിറ്റിയുടെ ഒരു ദിവസമാണ് ദൈവീകമാകുന്ന ഉത്തരവാദിത്വങ്ങളെ ഏറ്റെടുക്കുന്നതായിട്ടുള്ള ദിവസം കൽവറിയിലേക്ക് നയിക്കുവാൻ രാജാതിരാജാവുമായി അവൻ വീണ്ടും വരുവാൻ തക്കവണ്ണം സഭയെ ഒരുക്കുന്ന ലോകത്തെ ഒരുക്കുന്ന ശുശ്രൂഷയ്ക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുന്ന അനുഭവം ആദ്യ ഹോശാനയിൽ ബാലന്മാർ ദൈവത്തെ സ്തുതിക്കുന്നത് കണ്ട് ഭരണാധികാരികൾ ഭയന്ന് വിറയ്ക്കുകയാണ് ഇന്നാർക്കും ഒരു ഭയവും നൽകാതെ വണ്ണം നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവവുമായി ബന്ധിപ്പിക്കുവാനായി നാം പരിശ്രമിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള ഒരു ഹോശാന മൂന്ന് ഹോസാനായിസെ ഫെസ്റ്റിവൽ ഓഫ് വേൾഡി ലിറ്റാച്ച്മെന്റ് ദൈവരാജ്യത്തിനു വേണ്ടി ചിലതൊക്കെ ഉപേക്ഷിക്കുന്നതായ ഒരു പെരുന്നാളായി നമ്മുടെ പെരുന്നാളുകൾ രൂപാന്തരപ്പെടണം ഒരു സംഭവം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ വിസ്മഹരിക്കണം കഴിഞ്ഞ രണ്ട് ഞായറാഴ്ചകൾക്ക് മുമ്പ് മലയാള മനോരമ സൺഡേ സപ്ലിമെൻറിൽ സാവ്യൂ എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെക്കുറിച്ച് ഒരു സംഭവം വിവരിച്ചിരുന്നു നിങ്ങളിൽ ചിലരെങ്കിലും അത് വായിച്ചു കാണുമെന്നാണ് എൻ്റെ വിശ്വാസം ഞാനും സാമച്ചനും പല പ്രയർ ഗ്രൂപ്പിലൊക്കെ പോയപ്പോൾ അത് പറയുകയുണ്ടായി ഞാൻ ആ കുഞ്ഞിനെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് നോയമ്പ് നോക്കിയ സിൻസിയറായി നൊയമ്പ് നോക്കിയ സാവിയ മോൻ എന്ന് പറഞ്ഞാൽ മേഴ്സി ദമ്പതികൾക്ക് ഒരു കുഞ്ഞ് ജനിക്കുകയാണ് ആ കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അത് പൂർണ്ണ വളർച്ച പ്രാപിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് സിസേറിയനിലൂടെ കുഞ്ഞിനെ പുറത്തെടുക്കുമ്പോൾ ഈ കുഞ്ഞ് മരിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനെ തൊട്ടിയിലേക്ക് എടുത്ത് എന്നാൽ ആ കുഞ്ഞെ ചലിക്കുന്നത് കണ്ട് സിസ്റ്റർമാർ ആ കുഞ്ഞിനെ വീണ്ടും പുറത്തെടുത്ത് ആ കുഞ്ഞിനെ മാതാപിതാക്കളെ ഏൽപ്പിക്കുന്നു ആ മാതാപിതാക്കളെ കുഞ്ഞിനെ വളർത്തുകയാണ് ഇപ്പോൾ ആ കുഞ്ഞിന് ഇരുപത്തിരണ്ട് വയസ്സുണ്ടെന്നാണ് അവിടെ പറയുന്നത് സാവിയോ മോൻ വളർന്നു അവൻ സ്കൂളിൽ പോയി പഠിക്കാൻ തുടങ്ങി ബുദ്ധിമാന്യം സംഭവിച്ച കുഞ്ഞാണ് അവന് നടക്കാൻ സാധിക്കുകയില്ല പൂർണ്ണമായ വളർച്ചയില്ല ബുദ്ധിയില്ല എങ്കിലും ഇവൻ വളർന്ന് വളർന്ന് അവനിപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സുണ്ട് അവൻ എവിടെ പോകണമെങ്കിലും അവൻ്റെ അമ്മ മേഴ്സി അവനെ എടുത്തുകൊണ്ടാണ് പോകുന്നത് അവിടെ എഴുതിയിരിക്കുന്നു ഓരോ പ്രാവശ്യം അവനെ എടുത്തുകൊണ്ട് ഓരോ സ്ഥാനത്ത് കൊണ്ട് വെച്ച് കഴിയുമ്പോൾ ഈ എന്ന് പറയുന്ന ബുദ്ധിമാന്യം സംഭവിച്ച കുഞ്ഞ് അമ്മയുടെ തോളിൽ തലോടിക്കൊടുക്കും അമ്മയോട് ചോദിക്കും അമ്മേ വേദനയുണ്ടോ വേദനയുണ്ടോ എന്ന് ചോദിക്കും ആ ഭാഗത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് ഇങ്ങനെയാണ് പറയുന്നത് കഴിഞ്ഞ അഞ്ചു വർഷമായി സാവിയോ മോൻ ബിസ്ക്കറ്റോ ബേക്കറി സാധനങ്ങളോ തൊട്ടിട്ടില്ല ബുദ്ധിമാന്യം സംഭവിച്ച ഈ കുഞ്ഞിന് ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം ബിസ്ക്കറ്റും ബേക്കറി സാധനങ്ങളുമാണ് മേഴ്സി അമ്മ പറയുകയാണ് എൻ്റെ മകൻ കഴിഞ്ഞ അഞ്ച് വർഷമായി ബിസ്കറ്റുകൾ തൊട്ടിട്ട് അവൻ ബേക്കറി സാധനങ്ങളെ തൊട്ടിട്ട് എന്താ കാരണമെന്നറിയാമോ അവനിപ്പോൾ നാൽപ്പത്തിയെട്ട് കിലോ ഭാരമുണ്ട് അവൻ പറയുകയാണ് ഞാനൊരു ബിസ്ക്കറ്റൂടെ കഴിച്ച് എൻ്റെ വണ്ണം കൂടിയാൽ എൻ്റെ അമ്മയ്ക്ക് ഞാനൊരു ഭാരമാകുമോ എന്നുള്ള ചിന്തയിൽ കഴിഞ്ഞ അഞ്ച് വർഷമായി നോയമ്പ് നോക്കുന്ന സാവോ മോൻ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ ഇന്ന് പലപ്പോഴും ചിലതൊക്കെ ഉപേക്ഷിക്കുവാനായി നമുക്ക് മടിയാണ് നോയമ്പ് നോക്കുവാൻ പറയുമ്പോൾ നമുക്ക് വലിയ ഭാരമാണ് അച്ഛൻ പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബുദ്ധിയുള്ളവർ പറയുന്നു ഇതെന്ത് നോയമ്പ് എന്തിനു എന്ന് ചോദിക്കുമ്പോൾ ബുദ്ധിമാന്യം സംഭവിച്ച സാവിയോ മോൻ പറയുകയാണ് എൻ്റെ അമ്മയ്ക്ക് ഞാനൊരു വേദനയായി തിരാതിരിക്കാൻ്റെ കവണ്ണം ഞാൻ എനിക്കിഷ്ടമുള്ള ബിസ്ക്കറ്റും ബേക്കറി സാധനങ്ങളും ഇനി ഒരിക്കലും ഞാൻ ഭക്ഷിക്കുകയില്ല ഒന്നും രണ്ടുമല്ല അഞ്ചു വർഷമായി അത് ഉപേക്ഷിച്ചിട്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ രണ്ടായിരത്തി പതിനേഴിലെ ഹോസാന പെരുന്നാളിന് ദേവാലയത്തിനകത്തും പുറത്തുമായി നിൽക്കുന്ന പ്രിയ ദൈവജനമേ ഇറ്റ് ഷുഡ് ബി എ ഫെസ്റ്റിവൽ ഓഫ് ഡിറ്റാച്ച്മെൻറ്റ് ജീവിതത്തിൽ ചിലതൊക്കെ വേണ്ട എന്ന് പറയുവാൻ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാണ് ഇസ്രയേലിൻ്റെ രാജാവായി ഒരു തടസ്സവുമില്ല എന്നാൽ അല്ല എന്നെക്കുറിച്ച് എൻ്റെ പിതാവ് ആഗ്രഹിക്കുന്നത് കാൽവറിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കാനാവിൽ നിന്ന് കാൽവറിയിലേക്ക് യാത്ര ചെയ്യുന്ന തമ്പുരാൻ എല്ലാം നമുക്ക് വേണ്ടി ഉപേക്ഷിക്കുമ്പോൾ ദൈവരാജ്യത്തിന് വേണ്ടി ചിലതൊക്കെ ഉപേക്ഷിപ്പാൻ ഈ ദിവസം നമ്മെ സഹായിക്കട്ടെ ദൈവസ്ഥനത്തിൽ നമ്മുടെ തലകളെ നമുക്ക് വണക്കാം ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങളെ ദൈവസനം നമുക്ക് ശോധന ചെയ്യാം ഹോശാനയുടെ പെരുന്നാളിനെ ആഘോഷിപ്പാൻ ഞങ്ങളിതാ വന്നിരിക്കുന്നു അർത്ഥവത്തായി ഈ പെരുന്നാളിനെ ആഘോഷിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം ആർക്കെങ്കിലും ഒരാൾക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാം